എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്നലെ നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കുറച്ച് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇത് എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രോസസ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കോഴ്സസ് നോക്കുന്നുണ്ട്. അപ്പം ഈ സ്റ്റുഡൻസിനെയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിന് PGWP എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. അതായത് ഇപ്പം സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 2 വർഷത്തെ സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പം ഈ വർക്ക് പെർമിറ്റ് തീരാറായി നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതായത് PR വെക്കാൻ പറ്റാതെ PR കിട്ടാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. അപ്പം എക്സ്റ്റെൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേനും അവർക്ക് PR സംബന്ധമായിട്ടുള്ള ജോലി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ PR വേണ്ടിയിട്ട് വെക്കാനോ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനിയും വളരെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഇതും പ്രധാനപ്പെട്ടതാണ്, അല്ല ഇനി 2 കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2023 December last വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കഴിഞ്ഞ വർഷത്തിലെ അനൗൺസ്മെൻറ്റ് വന്നതാണ്. അപ്പം അത് ഓൾറെഡി ജനുവരിയിൽ ബാക്ക് ടു 20 hours ആക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് എല്ലാവരും നിന്നിരുന്നത്. പക്ഷേ ഇന്നലെ വന്ന ന്യൂസിൻ്റെ അകത്ത് ആ ഒരു ഫുൾ ടൈം എന്നുള്ളത് എഗെയിൻ നെക്സ്റ്റ് ഇയർ ഏപ്രിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാം, ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം. അതായത് ഡിസംബർ 7 മുമ്പ് വിസ ഫയൽ ചെയ്തിട്ടുള്ളതും December 7 ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളത് അത് നല്ല കാര്യമാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പോൾ ലിവിങ് കോസ്റ്റ് ഒക്കെ കൂടുതലാണ്, അപ്പോൾ വർക്ക് ചെയ്യാമെന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് കൊണ്ടിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് ഓൾറെഡി ഫുൾ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ടൈമായിട്ട് കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് ഇൻടേക്കിൽ വന്ന കുറേ ആൾക്കാർക്ക് പാർട്ട് ടൈം കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പാർട്ട് ടൈം കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി കുറയും. അത് മാത്രമല്ല, നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കൂടെ ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ടല്ലോ, സ്പൗസ് വിസയിൽ സ്പൗസസ് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സ്പൗസസ് ആകുമ്പോൾ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഓൾറെഡി സ്റ്റുഡൻസ് അവിടെ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്പൗസസും അവൈലബിലിറ്റി കുറയും, അതായത് ജോലി കിട്ടാനുള്ള അവൈലബിലിറ്റി കുറയും. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യും, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇനി വരുന്ന സ്റ്റുഡൻസിനും ജോലി കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ സേഫാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ജോലി ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാമല്ലോ. പക്ഷേ ജോലി കിട്ടാത്ത ആൾക്കാരും ഈ 20 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഒരു ജോബ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും ജോലി കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവൈലബിലിറ്റി നല്ല രീതിയിൽ കുറയും, അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം സ്റ്റുഡൻസിന് ജോലി കിട്ടാത്ത ആൾക്കാർക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനൊക്കെ കുറേ കഷ്ടമായിരിക്കും. ഇനി അടുത്ത വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതായത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതും, അതായത് നമുക്ക് GIC എമൗണ്ട്, അതായത് നാട്ടിൽ വെച്ച് തന്നെ ഇവിടുത്തെ ബാങ്കിൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ 10,000 CAD ഇടുവായിരുന്നു. അതായത് നാട്ടിൽ ഏകദേശം ഒരു 600,000 രൂപയെ നമ്മൾ ഇവിടുത്തെ ബാങ്കിൽ ഇട്ടിട്ട് അത് നമുക്ക് മന്ത്ലി 730 CAD വെച്ചിട്ട് ഗവൺമെൻറ് തരും, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഷോക്കാണ്. ആ 10,000 CAD എന്നുള്ളത് നേരെ ഇരട്ടിച്ചു, 20,635 CAD ആക്കിയിരിക്കുന്നു. അതായത് 600,000 രൂപ നമ്മൾ ഇവിടുത്തെ ബാങ്കിൽ ഇട്ടുകൊണ്ടിരുന്ന സ്ഥിതിക്ക് ഇനിയും വരാനുള്ള സ്റ്റുഡൻസ്, അതായത് ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2024 January 1 മുതലാണ് കേട്ടോ, എന്ന് പറയുമ്പോഴത്തേനും അടുത്ത മാസം മുതൽ, ഇപ്പം ഡിസംബർ അല്ലേ ഇത്. അപ്പം ഇത് ഭയങ്കര ഒരു ഷോക്കാണ്. അതായത് 600,000 രൂപ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്നെങ്കിലും ഒക്കെ മറിച്ച് GIC ഇട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് നമ്മൾ 1,200,000 രൂപയോളം നമ്മൾ ഇവിടുത്തെ ബാങ്കിൽ കാണിക്കണം. അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പം ലിവിങ് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി കാനഡയുടെ അവസ്ഥയൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ചോദിച്ചാൽ പണ്ടത്തെ കാനഡ അല്ല ഇപ്പോഴത്തെ കാനഡ എന്ന് പറഞ്ഞു. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. PR കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, പാർട്ട് ടൈം കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഹൗസിംഗ് ക്രൈസിസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പരിണിത ബലം എന്ന് പറയത്തക്ക രീതിയിൽ ഈ 600,000
ഇരണ്ട സ്ഥാനത്ത് 1,200,000 സംതിങ് രൂപയോളം ഇട്ടിട്ട് വേണം ഇനി നമ്മൾ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വലിയൊരു ഷോക്ക് ന്യൂസ് അല്ലേ? കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും പൈസയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന് വെച്ചിട്ടുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ കുറേ ആൾക്കാർ എനിക്കറിയാം IELTS എക്സാമിനേഷൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നു. ഒരുപാട് ആൾക്കാർ കോളേജ് ചൂസ് ചെയ്തിട്ട് കാനഡയിലേക്ക് വരണോ, ഇവിടെ ജോലിയുണ്ടോ, അക്കോമഡേഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എഗെയിൻ ഒരു 600,000 പകരം ഒരു 1,200,000 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരു ന്യൂസ് വന്നു, ഇനി അത് ഫോളോ ചെയ്തിട്ടായിരിക്കും ഫുള്ള് വിസ പ്രോസസ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. നമ്മൾ കാനഡയിലേക്ക് വരിക എന്നുള്ളത് ഇപ്പം ഇനി ഒരു സ്വപ്നമായിട്ട് മാറുമോ എന്നറിയില്ല. കാരണം അതുകൂടാതെ വേറൊരു കാര്യങ്ങളുമുണ്ട്. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്, സ്റ്റുഡൻസിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഓൾറെഡി ഇത് വന്ന ന്യൂസാണ്. അതായത് കോളേജസ്, ഒരുപാട് കോളേജസ് ഇപ്പം വെറുതെ ഓഫർ ലെറ്റർ കൊടുക്കുന്നു. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അതിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് മേടിച്ചിട്ട് ഓഫർ ലെറ്റർ കൊടുക്കുന്നു. അവർക്ക് നല്ല അംഗീകാരം ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ള കോളേജസ് ആണെങ്കിലും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒരുപാട് ബൾക്കായിട്ട് എല്ലാവരും വരട്ടെ, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ കിട്ടുക, അതൊക്കെ കുറച്ച് മാറ്റിയിട്ട് ഒരു ക്യാപ്പ് പോലെ ഇടാൻ വേണ്ടിയിട്ട് പോകും. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരു ന്യൂസ് ആയിരിക്കും ഇത്. കാരണം 600,000 ഇടുമ്പോഴത്തേന് ഒരു സ്റ്റുഡൻസ് എല്ലാം വരും, പക്ഷേ നേരെ ഡബിൾ 1,200,000 സംതിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അത് ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അവർ ചിലപ്പോൾ കാനഡ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ, ഓസ്ട്രേലിയയോ അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പം പുറത്തേക്ക് പോകാൻ സ്റ്റഡി വിസ നോക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാനഡ മാത്രമല്ല, ഓപ്ഷൻസ് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ഓപ്ഷൻസൊക്കെ നോക്കുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തത്. അപ്പം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്, ഓൾറെഡി പ്രോസസ്സൊക്കെ ചെയ്തിട്ടുള്ള, ഓൾറെഡി പ്രോസസ്സ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. കാരണം GIC എമൗണ്ട് 600,000 ഓൾറെഡി അടച്ചിട്ടുണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട്. പക്ഷേ 2024 January 1 മുതൽ വരുന്ന ആൾക്കാരാണെങ്കിൽ 600,000 പകരം 1,200,000 സംതിങ് രൂപ, അതാണ് ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ടുള്ളത്. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അടുത്ത ഈ ഫുൾ ടൈം ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാമെന്ന് വരുമ്പോഴത്തേന് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള ജോബ് അവൈലബിലിറ്റി ആണ്. കാരണം ഓൾറെഡി അവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല വേറെ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യൂ. ഈ പറഞ്ഞ മൂന്ന് ന്യൂസസിൽ അതിനകത്ത് ഒന്നാമത്തെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം PR ഒരു ഹോപ്പാണ് ഈ PGWP എന്ന് പറയുന്നത്. PR നമ്മൾ ആ 3 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾറെഡി എല്ലാവരും വരുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് അതിൻ്റെ വാലിഡിറ്റി തീരാൻ പോകുന്ന ആൾക്കാർക്ക്, അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യൂ. ഇത് നിങ്ങളുടെ വരാനിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ന്യൂസ് അവരോടുകൂടി പറയുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരും ബൈ.